നവകേരള സദസ്സിനെ പണം നൽകാനുള്ള തീരുമാനവുമായി കണ്ണൂരിൽ യു ഡി എഫ് ഭരണത്തിലുള്ള ശ്രീകണ്ഠാപുരം നഗരസഭ. 18 യു ഡി എഫ് അംഗങ്ങളിൽ 17 പേരും പണം കൊടുക്കുന്നതിന് അനുകൂലമായി തീരുമാനമെടുക്കുകയായിരുന്നു. സംഭവം വിവാദമായതോടെ കൗൺസിൽ തീരുമാനം ഭേദഗതി ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഭരണസമിതി. നവകേരള സദസ്സിന് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പണം നൽകേണ്ടതില്ല എന്ന പാർട്ടി തീരുമാനത്തിന് വിപരീത നിലപാടാണ് ശ്രീകണ്ഠാപുരം നഗരസഭ കൈകൊണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ 50,000 രൂപ സംഭാവനയായി നൽകാനും ധാരണയായി. 18 അംഗങ്ങളിലെ 17 പേരും അനുകൂലമായി തീരുമാനമെടുത്തതോടെ തീരുമാനം പാസ്സാവുകയും ചെയ്തു. എന്നാൽ സംഭവം വിവാദമായതോടെ കൗൺസിൽ തീരുമാനം മാറ്റാനുള്ള ശ്രമത്തിലാണ് നഗരസഭ. കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് നവകേരള സദസ്സിന് 50,000 രൂപ അനുവദിക്കാൻ വേണ്ടി തീരുമാനമുണ്ടായത്. ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത് ചെയർപേഴ്സൺ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആ ഇത് പുനഃപരിശോധിക്കുമെന്നതാണ്. പക്ഷേ നിയമപ്രകാരം അത് പുനഃപരിശോധിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് നിയമവിരുദ്ധമായി നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഈ തീരുമാനം മിനിസ് ബുക്കിനകത്ത് തിരുത്തൽ വരുത്തി അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പാർട്ടിയുടെ തീരുമാനം ഭരണസമിതി അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്നും എന്നാൽ അംഗങ്ങൾ അനുകൂലമായ നിലപാട് കൈക്കൊണ്ടില്ലെന്നുമാണ് നഗരസഭയുടെ തീരുമാനത്തിൽ വിയോജിപ്പറിയിച്ച കോൺഗ്രസ് അംഗം വിജിൽ മോഹനൻ ജനം ടി വിയോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു അജണ്ട വരാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി ഞാൻ നഗരസഭാ നേതൃത്വത്തെ ഞാൻ വിവരം അറിയിച്ചിരുന്നു ഇങ്ങനൊരു വിഷയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഫണ്ട് അനുവദിക്കാൻ പാടില്ല, യു ഡി എഫ് തീരുമാനത്തിന് ഒപ്പം നിൽക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഒരു അജണ്ട വരികയും ആ അജണ്ടയെക്കുറിച്ച് അതിനകത്തുള്ള കൗൺസിലർമാർക്ക് വ്യക്തമായ ധാരണ ഇല്ലാതെ ഒരവസ്ഥയിൽ ചർച്ചയ്ക്കൊടുവിൽ 100,000 രൂപ മുനിസിപ്പാലിറ്റി നൽകേണ്ട സ്ഥലത്ത് 50,000 രൂപ നൽകാൻ മുനിസിപ്പൽ ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തു. ആ തീരുമാനിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനെ ശക്തമായി എതിർക്കുകയും ഈ സർക്കാരിൻ്റെ ദൂർത്താണ് ഇത് എന്നുള്ള രീതിയിൽ ഒരു സംശയവും വേണ്ട എന്നുള്ള രീതിയിൽ എതിർത്തുകൊണ്ട് ഞാൻ ഈ എടുക്കുന്ന തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി മുന്നോട്ട് പോയത്. കൗൺസിലിൽ എടുത്ത തീരുമാനം ഭേദഗതി ചെയ്യാൻ ചുരുങ്ങിയത് 3 മാസം വേണ്ടിവരുമെന്നാണ് പ്രതിപക്ഷാംഗം കെ വി ഗീതയുടെ വാദം. തീരുമാനം പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുനിസിപ്പൽ ചട്ടത്തിനകത്ത് ഒരു തീരുമാനമെടുത്ത് ഒരു കൗൺസിൽ യോഗത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം 3 മാസം കഴിഞ്ഞതിന് ശേഷം പുനഃപരിശോധിക്കാനല്ല അതിൻ്റെ മേലെ വേറൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടാതെ ഏതെങ്കിലും ഒരു തീരുമാനം നമുക്കങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ആ കൗൺസിലിൻ്റെ മുഴുവൻ ഐക്യകണ്ഠേനയുള്ള തീരുമാനം വേണം. അത് അന്ന് ചെയർപേഴ്സൺ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ ഒരു 50,000 രൂപ അനുവദിക്കാന്നുള്ളത് തന്നെ, അത് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. നവകേരള സദസ്സിന് കണ്ണൂർ കോർപ്പറേഷൻ പൈസ നൽകില്ലെന്ന് കഴിഞ്ഞ ദിവസം മേയർ ടി ഒ മോഹനൻ വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന ശ്രീകണ്ഠാപുരം നഗരസഭയുടെ വിരുദ്ധ നിലപാട് പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ജനം കണ്ണൂർ.